നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ പലയിടത്തായി ശ്രീലങ്കൻ മോഡൽ ഭീകരാക്രമണമാണ് IS ലക്ഷ്യം വയ്ക്കുന്നത്. IS കണ്ണെത്തിയിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലും. ആരാധനാലയങ്ങൾ ആക്രമിക്കുക, മത നേതാക്കളെ കൊലപ്പെടുത്തുക, ഈ രണ്ട് രീതികളാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇറക്കാൻ പ്ലാനിട്ടത്. നുഴഞ്ഞുകയറിയുള്ള ഭീകരാക്രമണ രീതി മാറ്റി പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഭീകര ഗ്രൂപ്പുകൾ. പകരം അതാത് രാജ്യത്തെ പൗരന്മാരെ ഇറക്കി ഭീകരാക്രമണം നടത്തുക. ഇതിനുവേണ്ടിയാണ് IS ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതും യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്നതും. IS ഉൾപ്പെടെ ഭീകര ഗ്രൂപ്പുകളിൽ പ്രവർത്തിക്കുന്ന നിരവധി ചെറുപ്പക്കാർ രാജ്യത്തിനുള്ളിലുണ്ട്. രാജ്യത്തിനെതിരെ വരുന്നവരെയല്ല, രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെയാണ് കണ്ടെത്തേണ്ടത്. ഇതാണ് അന്വേഷണ ഏജൻസികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും. ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നതിലൂടെ മതവികാരം വ്രണപ്പെടുത്തുക, മത നേതാക്കളെ കൊലപ്പെടുത്തുന്നതിലൂടെ കലാപം അഴിച്ചുവിടുക, ഈ രണ്ട് രീതികളാണ് ഭീകര ഗ്രൂപ്പുകൾ ഇപ്പോൾ പയറ്റുന്നത്. രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടുപ്പിച്ച് രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കുക. ഇന്ത്യയിൽ ഇസ്ലാമും ഹിന്ദുവും തമ്മിലടിച്ച് തീരട്ടെ എന്ന തിട്ടൂരം. അതിൽ വീണുപോകാതെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ മനുഷ്യർ തന്നെയാണ്. ഭീകരവാദത്തെ ഒറ്റക്കെട്ടായി നിന്ന് ചെറുക്കുക. NIA കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത ഭീകരവാദികൾ വലിയ ലക്ഷ്യങ്ങളോടെ തന്നെയാണ് കേരളത്തിൽ ഭീകരാക്രമണത്തിന് പദ്ധതിയിട്ടത്. പെറ്റ് ലവേഴ്സ് എന്ന ടെലഗ്രാം ഗ്രൂപ്പ് വഴിയായിരുന്നു ഇവർ ആശയവിനിമയം നടത്തിയത്. ഇവരുടെ സംഘത്തെ പിടികൂടാൻ കേരളത്തിൽ തൃശൂർ ജില്ലയിൽ മൂന്നിടത്തും പാലക്കാട് ഒരിടത്തും NIA പരിശോധന നടത്തിയിരുന്നു. സംഘത്തലവനായ അഷീഫിനെ തമിഴ്നാട് സത്യമംഗലം കാട്ടിൽ നിന്നാണ് പിടികൂടിയത്. NIA കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത പ്രതിയെ NIA കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഭീകരാക്രമണം പദ്ധതിയിട്ട സംഘത്തിന് കോയമ്പത്തൂർ ബംഗളൂരു സ്ഫോടന കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടോയെന്നും NIA അന്വേഷിക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചെലവാകുന്ന ഹിന്ദു മുസ്ലിം വർഗീയത ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കും പടർത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. കോയമ്പത്തൂരിലെ കോട്ടമേട് സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപം നടന്ന കാർ ബോംബ് സ്ഫോടനം വൻ ആൾനാശം ലക്ഷ്യമിട്ടായിരുന്നു. സ്ഫോടനത്തിൽ മരിച്ച ജമീഷ മുബിൻ ചാവേർ ആയിരുന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. മതപരമായ പ്രശ്നങ്ങളോട് തീവ്രമായി പ്രതികരിക്കുന്ന ഉക്കടം എന്ന സ്ഥലത്തിനടുത്താണ് മുബീൻ താമസിച്ചിരുന്നത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ സ്ഫോടക വസ്തുക്കളും ക്ഷേത്രങ്ങളുടെയും തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെയും വിവരങ്ങളും കണ്ടെത്തിയിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയത് കേരളം ഞെട്ടുന്ന വിവരങ്ങളാണ്. ചാവേറായ ജമീഷ മുബിൻ വിയൂർ ജയിലിലെത്തി NIA കേസിലെ പ്രതി മുഹമ്മദ് അസറുദ്ദീനുമായി കൂടിക്കാഴ്ച നടത്തി എന്നതായിരുന്നു. മലപ്പുറത്തെ വിലാസമാണ് അന്ന് ഇയാൾ ജയിൽ രേഖകളിൽ കൊടുത്തിരുന്നത്. അങ്ങനെയെങ്കിൽ മറ്റു തരത്തിലുള്ള സഹായവും ഇയാൾക്ക് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാകണം. അന്നേ പലരും സംശയം പ്രകടിപ്പിച്ചതാണ് അടുത്തത് കേരളമാണെന്ന്. NIA കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് കേരളത്തിൽ വലിയ അപകടം ഒഴിവായി. ഇപ്പോൾ പിടിയിലായിരിക്കുന്നവർക്ക് കോയമ്പത്തൂർ ബംഗളൂരു സ്ഫോടന കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടോയെന്നാണ് പരിശോധിച്ചു വരുന്നത്. ശ്രീലങ്കൻ മോഡൽ ആക്രമണമാണ് ലക്ഷ്യമെന്ന് പിടിയിലായവരിൽ നിന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. കോയമ്പത്തൂരിലും ബംഗളൂരുവിലും സ്ഫോടനം നടക്കുന്ന സമയത്തും പ്രതികൾ ലക്ഷ്യം വെച്ചിരുന്നത് ശ്രീലങ്കൻ മോഡൽ ആക്രമണമായിരുന്നു. 2 വർഷം മുൻപ് ശ്രീലങ്കയുടെ തലസ്ഥാനമായ കൊളംബോയിൽ ഈസ്റ്റർ ദിനത്തിൽ 3 ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടത്തിയ ചാവേർ ആക്രമണത്തിന്റെ മാതൃകയിൽ സ്ഫോടനം നടത്താനാണ് പദ്ധതിയിട്ടത്. IS ബന്ധമുള്ള ഭീകര സംഘടന നടത്തിയ കൊളംബോ സ്ഫോടനത്തിൽ 250-ലേറെ പേരാണ് കൊല്ലപ്പെട്ടത്. ഇതുപോലെ ആൾനാശം വരുത്താനാണ് ദീപാവലി ദിനത്തിൽ കോയമ്പത്തൂരിലെ കോട്ടമേടിലെ ജനത്തിരക്കേറിയ പ്രദേശം തെരഞ്ഞെടുത്തതും. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ പേരിൽ UAPA നിയമപ്രകാരം ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെയും അനുബന്ധ സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന്റെ പ്രതികാരമാണോ ഇതെന്ന് അന്ന് പരിശോധിക്കുകയും ചെയ്തിരുന്നു. ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് NIA വ്യക്തമാക്കിയിരുന്നു. നിരോധനത്തിനെതിരെ നടത്തിയ ഹർത്താലിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ആക്രമണ ഭീഷണി മുഴക്കിയിരുന്നു. കോയമ്പത്തൂർ പണ്ടുമുതലേ മത തീവ്രവാദികളുടെ കേന്ദ്രവുമാണ്. തങ്ങൾ തോറ്റിട്ടില്ലെന്ന് കാണിക്കാൻ ഇത്തരമൊരു ആക്രമണത്തിലൂടെ കഴിയുമെന്ന് പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികൾ കരുതുന്നുണ്ടാകാം. കേരളത്തിൽ ഭീകരാക്രമണം പദ്ധതിയിട്ടവരിൽ ചിലർക്ക് PFIയുമായി ബന്ധമുണ്ടെന്ന വിവരങ്ങളും NIA പുറത്തുവിട്ടിട്ടുണ്ട്. പഴുതടച്ചുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കണം. പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ഈ കേസിന്റെ അന്വേഷണത്തിൽ പരിഗണിക്കണമെന്നും ആവശ്യം ഉയരുന്നു. കേരളത്തിന്റെ അയൽപ്പക്കത്ത് ഭീകരാക്രമണം നടന്നിട്ട് മലയാള മാധ്യമങ്ങളിൽ അതിന് വേണ്ടുന്ന ഒരു ശ്രദ്ധ കൊടുത്തിരുന്നില്ല.
ഇപ്പോൾ കേരളത്തിൽ ഭീകരാക്രമണം പദ്ധതിയിട്ടവരെ പിടികൂടിയപ്പോഴും മാധ്യമങ്ങൾ വേണ്ടത്ര പരിഗണന ഇതിന് കൊടുക്കുന്നില്ല. വലിയൊരു ഭീതി ഉടലെടുത്തിരിക്കുമ്പോൾ എന്തുകൊണ്ട് കൃത്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത ഇൻസൈഡ്.